നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 94. നാരായണ 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 നാരായണ. പ്രഥമസ്കന്ധത്തിൽ 4 അധ്യായം സ്ഥൂല ധ്യാന നിരൂപണം തുടർച്ച. അതായത് ഈ പ്രഥമസ്കന്ധത്തിലെ 4 അധ്യായത്തിൽ 1, 2, 3 ഇതിപ്പോൾ 4-ാമത്തെയാണ്. ഭഗവാൻ എവിടെ എങ്ങനെ വിരാജിക്കുന്നു അത് 2-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രസക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളിലാണ് ഞാൻ വസിക്കണത് ചൈതന്യവത്തായിട്ട്, എനിക്ക് നാമവും രൂപവും ഇല്ല. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരുടെ മാനസിക അവസ്ഥയ്ക്കനുസരിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും ഒക്കെ കണക്കാക്കുന്നത്. അത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുർജനങ്ങളെ ഇല്ലാതെ കണ്ടാക്കാനും കൂടി ഭഗവാൻ പല തരത്തിലുള്ള രൂപങ്ങൾ എടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സ്ഥൂല ധ്യാന നിരൂപണം, സ്ഥൂലമായിട്ടുള്ള ഈ വിരാട് സ്വരൂപത്തെ എങ്ങനെ ധ്യാനിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. തുടക്കക്കാർക്ക് കുറച്ച് എക്സ്പീരിയൻസൊക്കെ ആയാൽ പ്രകൃതിയുടെ ഗുണങ്ങളാകുന്ന തമോ ഗുണത്തെയും രജോ ഗുണത്തെയും സ്വാത്വിക ഗുണത്തെയും നിരാകരിച്ച് ഭഗവാന്റെ ഗുണാതീതനായിരിക്കുന്ന ഭഗവാനെ നിർഗുണത്തിൽ ഉപാസിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ ജനന മരണങ്ങളില്ലാതെ കണ്ട് കഴിച്ചു കൂട്ടാം എന്നൊക്കെയാണ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഇനി സൂതൻ ആണ് ആദ്യം സംസാരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ സൂതാവാച സുഹർഷിതന്നാത്മതത്വനിർണയം വാക്യം ഈ വിധം കേട്ട് ആ നൃപന്ന കൃഷ്ണങ്കൽ ഉറച്ചിതു ഹൃദന്തരം. ഹൃദയത്തിൽ നിവസിക്കുന്ന ചൈതന്യത്തിനെ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി സുഹർഷി സുഖബ്രഹ്മമർഷി തൻ ആത്മതത്വ നിർണയം, തൻ ആത്മതത്വം, ആത്മാവിന് വല്ല പേരുണ്ടോ? ഇല്ല, ആത്മാവിന് പേരില്ല. അതാണ് ആത്മതത്വ നിർണയം. വാക്യം, വാക്കുകള് ഈ വിധം പറഞ്ഞ ശേഷം കേട്ട് ആ നൃപന്ന കൃഷ്ണങ്കൽ ഉറച്ചിതു ഹൃദന്തരം. അപ്പൊ ഇവിടെ സംശയം ഉണ്ടാവാം. ഇതിപ്പോ എന്താ പറയുക, അധ്യായം 4 പ്രഥമ സ്കന്ധത്തില് അല്ലേ, അല്ല പിന്നെ 2-ാമത്തെ സ്കന്ധത്തിൽ. സോറി, ഞാൻ 1-2 പ്രാവശ്യം തെറ്റി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ 4-ാമത്തെ സ്കന്ധം തുടങ്ങുന്നത് 2-ാമത്തെ, അല്ല പിന്നെ 4-ാമത്തെ അധ്യായം തുടങ്ങിയിട്ടുള്ളത് 2-ാമത്തെ സ്കന്ധത്തിൽ. അപ്പം ഇവിടെ കൃഷ്ണങ്കൽ എന്നാണ് പറഞ്ഞത്, വിഷ്ണു എന്നല്ല പറഞ്ഞത്. എന്ന് വച്ചാൽ ഈ അവതാരങ്ങൾ എന്തൊക്കെയോ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അല്ലാണ്ട് മത്സ്യകൂർമ്മവരാഹസ്യ എന്നുള്ള ഒരു ഓർഡറല്ല അത്. അത് ആൾക്കാർക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ടാണ് ഇന്നതിൻ്റെ മുമ്പ് ഇന്നതെങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കും. അപ്പം എന്തിനാ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ പോണത്? എന്നും എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിരാകാരത്തിലുള്ള ചൈതന്യത്തിനെ സൂര്യൻ ഇന്നലത്തെയാണോ മിനിഞ്ഞാന്നത്തെയാണെന്ന് പറയാൻ പറ്റുമോ? സൂര്യൻ എല്ലാ ദിവസവും ഉണ്ട് അല്ലേ. അതുപോലെ അപ്പോൾ സുഹർഷിതൻ ആത്മതത്വ നിർണയം വാക്യം ഈ വിധം കേട്ട് ആ നൃപന്നെ കൃഷ്ണങ്കൽ ഉറച്ചിതു ഹൃദന്തരം. ഗൃഹപുത്രകളത്രാദിയെങ്കിലും തന്നിലും തഥാ സമ്പന്നം നാടിലുമിഴും മമത്വം വിട്ടിത് ആ നൃപൻ. അതേപോലെ നമുക്ക് സാധിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ വിട്ടുപോകണം. ഇത് വിട്ടുപോവാത്തത് കാരണം, ഇതിനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുക കാരണമാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് പറഞ്ഞത്. ഗൃഹപുത്ര കളത്രാദിയെങ്കിലും തന്നിലും, അതായത് ഈ ശരീരത്തിലും അഭിമാനിക്കരുത്, അതാ പറയണം. ശരീരത്തിൽ അഭിമാനിക്കാൻ പാടില്ല. തന്നിലും തഥാ സമ്പന്നം നാടിലുമെഴും, അതിൻ്റെ രാജ്യത്തിലൂടെ ഉണ്ടാവരുത്, എഴും മമത്വം വിട്ട് ആ നൃപൻ വിട്ടിതാ നൃപൻ. ത്രൈവർഗികം കർമ്മഫലത്തെയും വിട്ട്
സ്ത്രൈവർഗികം കർമ്മഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വയ അന്വയസുഖത്തിന് വേണ്ടി നാലാമത്തെ ശ്ലോകം മൂന്നാമത്തെ ശ്ലോകമായി എഴുതിയിരിക്കുകയാണ്. അത് സാരമില്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്ലോക നമ്പറൊന്നും പറയണില്ല. അപ്പോൾ പറയണോ, ത്രൈവർഗികം കർമ്മഫലത്തെയും കർമ്മഫലം മൂന്ന് തരത്തിലാണ്, ഉത്തമം അധമം മധ്യമം, അല്ലെങ്കിൽ ഉത്തമം മധ്യമം അധമം, അല്ലെങ്കിൽ അധമം മധ്യമം ഉത്തമം, മൂന്ന് തരത്തിലാണ്. ആ മൂന്നും എനിക്ക് വേണ്ട, ഉത്തമമാണെങ്കിലും ശരി അധമാണെങ്കിലും ശരി മധ്യമാണെങ്കിലും ശരി എനിക്ക് വേണ്ട കർമ്മഫലം. അതാ പറയാൻ കാരണം. അപ്പോൾ ത്രൈവർഗികം കർമ്മഫലത്തെയും വിട്ട് ആത്മമൃത്യുവേ ഗ്രഹിച്ച് വിട്ട് ആത്മമൃത്യുവേ ഗ്രഹിച്ച് ഭഗവാൻ വാസുദേവനിൽ ദൃഢചിത്തനായി. ആ വാസുദേവൻ വസിക്കുന്ന ദേവൻ എന്നർത്ഥം, വസിക്കുന്ന ദേവൻ ചൈതന്യം. അപഗ്രഹിച്ചു ഭഗവാൻ വാസുദേവനിൽ ദൃഢചിത്തനായി കൃഷ്ണപ്രഭാവ ശ്രവണോത്സുകനായി തീന്നുരം മഹാൻ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു ഇതേ കാര്യം മുനീന്ദ്രരെ, നിങ്ങൾ ചോദിച്ചില്ലേ, അതന്നെയാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് പറഞ്ഞു. കാരണം ആ പിന്നെ പറഞ്ഞില്ലേ സുഹർഷിയോട്, ആ ജ്ഞാനിയാം ഭാഗവത പ്രധാനൻ സുഹർഷി എന്താ നൃവനോട് വീണ്ടും കഥിച്ചതെന്നോതുക ഹൃദ്യമായി പറഞ്ഞിടാനങ്ങ് സമർത്ഥനല്ലോ എന്നാണല്ലോ മൂന്നാമത്തെ അധ്യായം നിർത്തിയത്. ആ ചോദ്യം ആണ് പറഞ്ഞത്, അതാണ് ഇനി പറയാൻ പോണത്. അപ്പൊ അതൊന്നും മാത്രമല്ല പറയുന്നുണ്ട്, കൃഷ്ണപ്രഭാവ ശ്രവണോത്സുകനായി ശ്രീകൃഷ്ണ ഭഗവാന്റെ കേൾക്കാൻ യോഗ്യതയുള്ളതായിട്ടുള്ള പ്രഭാവ കഥകളെ ഉത്സുകനായി, അതിൽ ഔത്സുഖ്യം വേണം, അതാണ് തീർന്നുരം മഹാൻ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചൊരു ഇതേ കാര്യം മുനീന്ദ്രരെ, എന്താണ് രാജാവ് പരീക്ഷത്ത് ചോദിച്ചതെന്ന് പറഞ്ഞത്. പുണ്യാത്മൻ നന്നു നന്നങ്ങേ വാക്യം, അങ്ങയുടെ വാക്യം വളരെ നല്ലത്. സർവജ്ഞനാം ഋഷേ, എല്ലാം അറിയുന്നവനേനാ സർവജ്ഞനാം ഋഷേ, ഹരിലീല വർണ്ണയാലുൾത്തമസിങ്ങു പോക്കി നീ. അങ്ങ് ഇപ്പൊ കുറച്ചു നേരമായി ഈ ഭഗവാനെ പറ്റി പറയണു, അത് കേട്ടപ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള അജ്ഞാനം പുറത്തേക്ക് പോയി എന്നില്ല. അതാണ് ഹരിലീലാ വർണ്ണനയാൽ, ഹരിനെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ വർണ്ണിക്കാൻ തുടങ്ങിയില്ലേ, അത് ഉൾ തമസ്, ഉള്ളിലുള്ള തമോ ഗുണം അന്ധകാരം പോയി, പോക്കി നീ നീ കളഞ്ഞു. എന്നിട്ടോ ബ്രഹ്മാദ്യർക്കും ദുർവിഭാവ്യം ഈ വിശ്വം സ്വീയമായയാൽ, സ്വീയമായയാൽ മായ എല്ലാവരിലും ഉണ്ട്, അതിനങ്ങോട്ട് മാറ്റണം. സ്വീയമായയാൽ സൃഷ്ടിച്ചത് വിധം വിഷ്ണുവെന്നോ താൻ ഗണിയേണമേ. ഇനി തുടങ്ങി ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ. അപ്പൊ ബ്രഹ്മാദ്യർക്കും ദുർവിഭാവ്യം ഈ വിശ്വം, ബ്രഹ്മാവിന് കൂടി കടക്കാൻ പറ്റാത്ത ഈ ഭവസാഗരത്തെ അങ്ങനെ പറയാം. അതാണ് സൃഷ്ടിച്ചത് വിധം, എങ്ങനെയാണ് സൃഷ്ടിച്ചത്, വിഷ്ണുവെന്നോ താൻ ഗണിയേണമേ. പരമ്പുമാൻ ശക്തിയുക്തൻ വിഭുവാം, വിഭുവാം അവനെ വിധം ഏതേതു ശക്തിയാൽ രക്ഷ ചെയ്വതും സംഹരിപ്പതും. എങ്ങനെയാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് അതിനെ പിന്നെന്താ പറയുക രക്ഷ ചെയ്തത് പരിപാലിക്കണത് അതിനെ സംഹരിപ്പതും എങ്ങനെയാണെന്ന് പറയണം. പല പ്രൂപങ്ങളും പൂണ്ടു ലീലയാടുന്നതും മുനി, പലതരത്തിലുള്ള ലീലാവിനോദങ്ങൾ അദ്ദേഹം ആടുന്നുണ്ട്, അതും എങ്ങനെയാന്ന് പറയണം. ആ മഹാത്ഭുത കർമാവാം ഭഗവാൻ തൻ വിജേഷ്ഠിതം, ആ മഹാവിഷ്ണുവിന്റെ വിജേഷ്ഠിതം വിശേഷപ്പെട്ട ചേഷ്ടകള് ബ്രഹ്മാദികൾക്കും അറിയുവാൻ വയ്യെന്നായി തോന്നിയിടുന്നുമേ. ബ്രഹ്മാവിനു കൂടി ബ്രഹ്മാദികൾ, ബ്രഹ്മാദികൾ എക്സെട്ര എന്ന് പറയണ്ടായി ഇവിടെ. ഇവിടെ ഭാഗവതം പ്രധാന വിഷയമായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രഹ്മാവും ശിവനും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണനിധിയായിരിക്കുന്ന അല്ലെങ്കിൽ തുരിയാത്തിലിരിക്കുന്ന ഭഗവാൻ ഈ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും
ഭഗവാന് ഭഗവാനെ പറ്റി രജോ ഗുണക്കാർക്കും തമോ ഗുണക്കാർക്കും അറിയില്ല എന്നർത്ഥം. അപ്പോ നാനാരൂപങ്ങളൊന്നിച്ചോ ക്രമമായോ ധരിച്ച് അവൻ നാനാകർമ്മം പ്രകൃതി തൻ ഗുണം പൂണ്ടിങ്ങു ചെയ്വതും. അപ്പൊ ഈ ഭഗവാൻ എന്ത് ചെയ്യണു, നാനാരൂപങ്ങൾ ഒന്നിച്ചോ. ചില സമയത്ത് അങ്ങനെയുണ്ട്. ഇപ്പൊ ശ്രീരാമാവതാരത്തിലെ അല്ലേ, ശ്രീരാമൻ പിന്നെ ലക്ഷ്മണൻ ഭരതശത്രുഘ്നൻ നാല്. അപ്പൊ ഒന്ന് സാക്ഷാൽ വാസുദേവൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക അനന്തൻ, പിന്നെ ബാക്കി ഉള്ള ആൾക്കാർ നാല് രൂപത്തിൽ. അതാ പറയാൻ കാരണം. അപ്പോ നാനാരൂപങ്ങളൊന്നിച്ചോ ക്രമമായോ ധരിച്ചവൻ നാനാകർമ്മം പ്രകൃതി തൻ ഗുണം പൂണ്ടിങ്ങ്. അദ്ദേഹത്തിന്റെ ഗുണമല്ല, അദ്ദേഹം നിരാകാരനാ. അപ്പൊ പ്രകൃതിയുടെ ഗുണങ്ങളെ സ്വീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവതാരങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ അവതാരത്തില് പ്രകൃതിയുടെ ഗുണങ്ങളെ ഒഴിച്ച് അതിനതീതനായിരിക്കുന്ന ഭഗവാനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ അറിയണം. അറിയില്ല എന്ന് പറയാൻ പാടില്ല, മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണ്ടാവുക, വേണ്ടത്ര പിന്നെ സൗകുമാര്യം ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കാൻ പിന്നെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കണ ഒരു കാര്യം. ശബ്ദബ്രഹ്മത്തിലും പിന്നെ പരബ്രഹ്മത്തിലും ഭവാൻ നിഷ്ണതാനാകയാലൻ ശങ്കതീർത്ഥരുളേണമേ. എന്താ പിന്നെ പറഞ്ഞത്, ശബ്ദബ്രഹ്മത്തിലും പിന്നെ പരബ്രഹ്മത്തിലും. ഒന്ന് വ്യഷ്ടി, ഒന്ന് സമഷ്ടി. അപ്പൊ സമഷ്ടിയിൽ സംസാരമില്ല, അത് കണ്ടു മനസ്സിലാക്കാം, കേട്ട് മനസ്സിലാക്കുക ഒന്നുമില്ല, കണ്ടു മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പിന്നെ പരബ്രഹ്മത്തിലും ഭവാൻ നിഷ്ണാതനാകയാലൻ ശങ്കതീർത്ഥരുളേണമേ. അതായത് അങ്ങക്ക് രണ്ടും അറിയാം, വിഷ്ണു ചൈതന്യത്തിനെ പറ്റിയിട്ടും പരമാത്മ ചൈതന്യത്തിനെ പറ്റിയിട്ടും. അപ്പൊ സൂതം പറയണോ, രാജാവ് ഏവം ശ്രീഹരിതൻ ഗുണാനുഹതനത്തിനായി പ്രാർത്ഥിക്കേ തദനുധ്യാനത്തോടും ശ്രീശുഖൻ ഓതിനാൻ. രാജാവ് ഏവം ശ്രീഹരിതൻ ഗുണാനുഹതനത്തിനായി അല്ലേ, പ്രകൃതിയുടെ ഗുണങ്ങളെ അവലംബിച്ച് എന്തെല്ലാം അവതാരങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പറയണമെന്ന് പറഞ്ഞില്ലേ. അപ്പോ പ്രാർത്ഥിക്കേ തദനുധ്യാനത്തോടും, ആ ശ്രീഹരിനെ തൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീശുഖൻ ഓതിനാൻ പറഞ്ഞു. ശ്രീശുഖൻ പറയുന്നു, ശ്രീശുഖ വാച, ഈ ലോക സൃഷ്ടി സ്ഥിതി നാശഹേതുവാം ത്രിശക്തി ലീലാ തനുവാണ്ട് അമേയനായി. അമേയനായി എന്ന് പറഞ്ഞ എന്താ അർത്ഥം, പ്രമേയങ്ങളില്ലാതെ കണ്ട് അമേയത്വം. എന്തെല്ലാം ചെയ്താലും പിന്നെ അത്രയ്ക്ക് അത്ര പിന്നുണ്ട്, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയ പിന്നെയും പൂർണ്ണം എന്ന് പറയുന്ന പോലെ. അപ്പൊ പറഞ്ഞു, ഈ ലോക സൃഷ്ടി സ്ഥിതി നാശഹേതുവാം, ലോകത്തെ സൃഷ്ടിക്കുക, പരിപാലിക്കുക, അതിനെ ലയിപ്പിക്കുക. ശ്രീ സൃഷ്ടി സ്ഥിതി നാശഹേതുവാം ത്രിശക്തി ലീലാതനുവാണ്ട അമേയനായി. ഏതിനും ഉള്ളിൽ കുടികൊണ്ടിടും പരൻ, ഏതിനും അമേധ്യത്തിലെ കൃമി മുതൽക്ക് ബ്രഹ്മാവ് പര്യന്തമുള്ള എല്ലാ ജീവജാലങ്ങളിലും ആരെ ഉള്ളിലിരിക്കണോ ഭഗവാൻ ഉള്ളിലിരിക്കണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഏതിനുമുള്ളിൽ കുടികൊണ്ടിടും പരൻ ദുരുഹൃവർമാത്മിനേ ആനമിക്കുവൻ. ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. ദുരുഹ്യവർമാവിനെ ആനമിക്കുവൻ സരക്ഷണത്തിനും അതിൻ്റെ രക്ഷണത്തിന് അവ സൃഷ്ടിയുടെ സദ്രക്ഷണത്തിനും അസത്വധത്തിനും അതികളെ ഇല്ലായ്മ ചെയ്യാനും സമഗ്ര സത്വാത്മകനായ ദേവനായി. എന്താ പറഞ്ഞത്, സമഗ്ര സത്വാത്മകനായ എസൻസായിട്ട് ചൈതന്യവത്തായിട്ടിരിക്കുന്ന ദേവനായിട്ട് പരാനുനിഷ്ഠർക്കു സുഖാത്മതത്വമേകിടും. ആർക്കാണ് എന്ത് പിന്നെ കൊടുക്കണതെന്നാ പറഞ്ഞതേ, പരാനുനിഷ്ഠന്മാർക്ക്. എന്താ പരാനുനിഷ്ഠന്മാർ, മറ്റുള്ളവരുടെ വെൽബീയിങ്സ്, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് പരാ അനുഷ്ഠാനം, മറ്റുള്ളവരൊക്കെ സന്തോഷിപ്പിക്കുക. സുഖാത്മതത്വമേകിടും എല്ലാവർക്കും ആനന്ദം കൊടുക്കാൻ വേണ്ടി പുമാനെ സതതം നമിക്കുവിൻ നമിക്കുവൻ.
അതാണ് ആ പരമ്പൊരുളിനെ നമിക്കുക ചൈതന്യത്തിന്. സ്വഭക്തരായോർക്ക് ഹിതാനുവർത്തിയായി ഭഗവാൻ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ചേതനാരൂപത്തിൽ ചൈതന്യവത്തായിട്ടുണ്ടെങ്കിലും അതിലൊരു കാടറിനെ പറയുന്നത് സ്വഭക്തരായോർക്ക് തന്നെ മനസ്സിലാക്കി തന്നിൽ ഭക്തിയുള്ളവർക്ക് ഹിതാനുവർത്തിയായി അവരുടെ ഹിതത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നവൻ. അപ്പം ഭഗവാൻ എത്രയോ താഴത്തേക്ക് ഇറങ്ങി, നമ്മുടെ ഓരോരുത്തരും എത്രത്തോളം ഭഗവാനിൽ ഭക്തി വയ്ക്കുന്നുണ്ട് അവരുടെ ഹിതത്തിനായിട്ട്. ഭക്തരായോർക്ക് അതി അപ്പോൾ അഭക്തരായോർക്ക് അതി ദൂരവർത്തിയായി. തൻ്റെ ഉള്ളിലിരുന്നിട്ടും യുക്തിവാദികൾക്ക്, ഈശ്വരനെ മാനിക്കാത്തവർക്ക്, ഈശ്വര ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്തവർക്ക് അദ്ദേഹം വിദൂരസ്ഥനാന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ കാണാനോ എന്നെ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരാനോ അവർക്ക് സാധിക്കില്ല ഭഗവാൻ പറയാണ്. അപ്പോൾ ഭഗവാൻ രണ്ടു കൂട്ടർ പറഞ്ഞു, എല്ലാ ജീവജാലങ്ങളിലും ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിലും എന്നിൽ ഭക്തിയുള്ളവരുടെ ഹിതത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്നാൽ എന്നെ മനസ്സ് ഈ ചൈതന്യത്തിനെ മനസ്സിലാക്കാതെ കണ്ട മമതാവൃത്തികളായിട്ട് സ്വന്തം കാര്യം ചിന്താവാതെ നോക്കുന്ന ആൾക്കാർക്ക് എന്നെ കണ്ടു കിട്ടില്ല. ഇതാണ് പറയേണ്ട താല്പര്യം. അപ്പൊ പറയണോ, നിരസ്ത സാമ്യാതിശയ പ്രഭാവനായി. എന്താണ് പറഞ്ഞത്? നിരസ്ത സാമ്യ അതിശയ പ്രഭാവനായി. അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിനെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കില്ല. സ്വയം വിളങ്ങും പൊരുളേ നമോ നമ, സ്വയം വിളങ്ങും പൊരുളേ നമോ നമ, സ്വയം വിളങ്ങും പൊരുളേ നമോ നമ. പൊരുള് എന്താ പൊരുള് എന്ന് പറഞ്ഞാൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളതെന്ന് അർത്ഥം. അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ജീവചൈതന്യം തന്നെ. ആ ചൈതന്യത്തിനെ അറിയൂ, ആ ചൈതന്യം മറ്റുള്ളവരിൽ ഉണ്ടെന്ന് അറിയൂ. അപ്പൊ ആരെയും ദ്വേഷിക്കാതെ ജീവിതസന്ധാരണം ചെയ്യൂ, നിങ്ങൾക്ക് പുനർവിചരണം ഉണ്ടാവില്ല. അതാ പറഞ്ഞതിൻ്റെ താല്പര്യം. സ്വയം വിളങ്ങും പൊരുളേ നമോ നമ ഏതോർക്കിൽ ഈക്ഷിക്കുകിലും സ്തുതിക്കലും, ഏതോർക്കിൽ ഈക്ഷിക്കുകിലും കാണുക സ്തുതിക്കലും വന്ദിക്കുകിൽ കേൾക്കുകയിലും നമിക്കിലും സമസ്ത പാപങ്ങളും ആശുപോവത്. ആരെ കണ്ടിട്ട് സ്തുതിക്കുക, ആരെ കാണുക, ആരെപ്പറ്റി സംസാരിക്കുക, ആരെപ്പറ്റിയിട്ടായിരിക്കണം? അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ പറ്റിയിട്ട്. അപ്പോ സ്വയം വിളങ്ങും പൊരുളേ നമോ നമ ഏതോർക്കിൽ ഈക്ഷിക്കുകിലും സ്തുതിക്കലും വന്ദിക്കുകിൽ കേൾക്കുകിലും നമിക്കലും സമസ്ത പാപങ്ങളും ആശുപോവത്. അപ്പൊ എനിക്ക് നിങ്ങളോട് സിൻസിയറായിട്ട് ചോദിക്കാനുള്ളത്, ഭഗവാനെ പറ്റി നിങ്ങൾ ഓർക്കണുണ്ടോ? ഭഗവാനെ നിങ്ങൾ നോക്കണുണ്ടോ? ഭഗവാനെ നിങ്ങൾ സ്തുതിക്കുന്നുണ്ടോ? ഭഗവാനെ നിങ്ങൾ വന്ദിക്കുന്നുണ്ടോ? ഭഗവാനെ പറ്റി നിങ്ങൾ കഥകൾ തത്വഗ്രഹണങ്ങൾ കേൾക്കുന്നുണ്ടോ? ഭഗവാനെ നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? ആറ് ചോദ്യം ചോദിച്ചു. ഇതിൽ എത്രണം നിങ്ങൾ ചെയ്യുന്നുണ്ട്, എത്രണം ചെയ്യാൻ ബാക്കിയുണ്ട്, എന്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൂടാ, നിങ്ങൾ രക്ഷപ്പെട്ടു. ആറേ ആറ് കാര്യം: ഭഗവാനെ ഓർക്കുക, ഭഗവാനെ കാണുക, ഭഗവാനെ സ്തുതിക്കുക, ഭഗവാനെ വന്ദിക്കുക, ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാനെ നമിക്കുക. നമിക്കണം, മനസ്സുകൊണ്ടെങ്കിലും നമിക്കൂ. എനിക്ക് എൻ്റെ തടി വെച്ചിട്ട് നമസ്കരിക്കാൻ വയ്യ, ശരിയാണ്, എന്താപ്പോ ചെയ്യ? സമസ്ത പാപങ്ങളും ആശുപോവത്, സമസ്ത പാപങ്ങളും. പക്ഷേ എല്ലാം പോയി ഇന്ന് തന്നെ ആദ്യമാവാം, അങ്ങനെ വിചാരിക്കരുത്, പിന്നെ പാപം ചെയ്യാൻ പാടില്ല. സമസ്ത പാപങ്ങളും ആശുപോവത്, സുഭദ്രകീർത്തിക്കു നമസ്കരിച്ചിടാം. സുഭദ്രകീർത്തി, കീർത്തി ഭദ്രമായിട്ടിരിക്കുക, കീർത്തിക്ക് നാശം വരാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. സുഭദ്രകീർത്തിക്കു നമസ്കരിച്ചിടാം. ആ തൻപദം കുമ്പിടും ആ വിവേകവാൻ,
ആ വിവേകവാൻ ആതിൻപദം കുമ്പിടും. ഭഗവാന്റെ രൂപത്തില് ആരാണ് കുമ്പിടുന്നത്? അത് ഭഗവാൻ അറിയാം. നമ്മുടെ മനസാക്ഷിക്ക് അറിയാലോ. പിന്നെന്താ? ആർത്തൻ പദം കുമ്പിടും ആ അവിവേകി വിവേകവാൻ, നാഗീയ ഭോഗത്തിലും ആശവിട്ടുടൻ. നാഗീയ ഭോഗം എന്ന് പറഞ്ഞാൽ നശ്വരമായിരിക്കുന്ന ഭൗതിക ജീവിതത്തിലെ, ലൗകിക ജീവിതത്തിലെ ആശവിട്ടുടൻ. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞുടുന്നത്, ബ്രഹ്മസ്വരൂപത്തെ. എന്താ ബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ? ഈ കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപമാണ്. ലൗകികമല്ലാത്തത് എന്തൊക്കെയോ അതൊക്കെ അലൗകികം. അത്ര മനസ്സിലാക്കുക. എന്നിട്ടോ സുഭദ്രകീർത്തിക്ക് നമസ്കരിച്ചിടാം. സുഭദ്രകീർത്തിക്ക് നമസ്കരിച്ചിടാം. പിന്നെയോ ദാനങ്ങൾ, മന്ത്രങ്ങൾ, തപസ്, കീർത്തിയും, യോഗം, സദാചാരവും ഏതുകൊണ്ടുമേ ഫലം വരാ. യത് പരമല്ലയെങ്കിൽ, യത് പരമല്ലമെങ്കിൽ, സംശുദ്ധമായ ഭക്തി, മാനവ സേവ ചെയ്യാതെ കണ്ട്, സഹജീവികളോട് അനുരാഗമില്ലാതെ കണ്ട് പെരുമാറിയാൽ, ഈ പറഞ്ഞ ദാനങ്ങൾ, മന്ത്രങ്ങൾ, തപസ്, കീർത്തി, യോഗം, സദാചാരവും ഏതുകൊണ്ടുമേ ഫലം വരാ. മനസ്സ് സംശുദ്ധമായിട്ട് സഹജീവികളെ ആദരിക്കാൻ തുടങ്ങിയാലോ, ഇതൊന്നും ചെയ്യണ്ട, അതൊറ്റ കാര്യം ചെയ്താൽ മതി. അപ്പോ ഫലം വരായത് പരമല്ല എങ്കിൽ അശുഭദ്രകീർത്തിക്കു നമസ്കരിച്ചിടാം. എന്നിട്ടോ കിരാത ഹൂണ ആന്ധ്ര പുളിന്ത പുൽക്കസാഭീരാധ്യരാം പാപികളാം ജനങ്ങളും. ഒരുപാട് ആൾക്കാരെ പറയണ്ടേ ഇവിടെ. ആരെ? കിരാതന്മാര്, കാട്ടാളന്മാര്. കിരാതമൂർത്തി എന്ന് പറഞ്ഞാൽ കാട്ടാളനായി രൂപം പ്രാപിച്ച ശിവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആ ആളേനെ അല്ല പറഞ്ഞത്, ശിവനെ സംബന്ധിച്ചല്ല. അപ്പൊ കിരാത ഹൂണ ആന്ധ്രപുളിന്ത പുൽക്കസാധീരാധരാം. പുൽക്കസന്മാര് എന്ന് പറഞ്ഞാൽ ചണ്ടാളത്വം ഉള്ളവരെ, ചത്തതിനെ തിന്നുന്നവരെ എന്നൊക്കെ പറയും. കിരാതഹൂണ ആന്ധ്രപുളിന്ത പുൽക്കാസഭീരാധരാം പാപികളാം ജനങ്ങളും, ഏതാശ്രയത്താൽ പരിശുദ്ധരാവും. ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് സഹജീവികളെ പ്രീതിപ്പെടുത്താൻ വെമ്പൽ കൊള്ളുന്ന ആൾക്കാരെ ഭഗവാൻ സംരക്ഷിക്കും. ഏതാശ്രയത്താൽ പരിശുദ്ധരാവത്, പരിശുദ്ധരാവത് ആ മഹാപ്രഭാവന്നു നമസ്കരിച്ചിടാം. മഹാപ്രഭാവൻ, എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ കഴിവുള്ളവനെ നമസ്കരിച്ചിടാം. ത്രൈമയൻ ധർമ്മമയൻ തപോമയൻ, ത്രൈമയൻ മൂന്ന് കാര്യത്തിൽ താല്പര്യമുള്ളവൻ. ഏത്? ത്രൈമയൻ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നവസ്ഥകളിലെ ത്രൈമയൻ, ധർമ്മമയൻ, ധർമ്മമയൻ, ധർമ്മത്തിൽ താല്പര്യമുള്ളവൻ. തപോമയൻ, തപസ്സിൽ താല്പര്യമുള്ളവൻ. സദാത്മവാൻ, സദാ ആത്മാവിൽ ധൃതി കൊള്ളുന്നവൻ. കർമ്മഫലപ്രദൻ, ഭഗവാൻ ആരാ? ഞാനും നിങ്ങളും അനവരതം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്ക് ഫലം തരുന്ന ആള്. കർമ്മഫലപ്രദൻ പരൻ സ ആശ്ചര്യമാം, സ ആശ്ചര്യം, സ ആശ്ചര്യം. ആശ്ചര്യത്തോടു കൂടിയിട്ട് മാത്രമേ ഭഗവാനെ സ്മരിക്കാൻ പറ്റുള്ളൂ. സ ആശ്ചര്യം ആ ബ്രഹ്മഹരാദ്യർ പോലും, ബ്രഹ്മഹരാദ്യർ, ബ്രഹ്മാവും ഹരനും ശിവനും കൂടി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാപ്രഭുവേ തൊഴാം, ആ മഹാപ്രഭുവേ കൈത്തൊഴാം. സദാത്മവാൻ കർമ്മഫല പ്രദൻ പരൻ സാശ്ചര്യം മാ ബ്രഹ്മഹരാദ്യർ പോലും, മാം നമിക്കുവോൻ സൽകൃപ തൂകീടണമേ. സൽകൃപ തൂകണം എന്ന് പറഞ്ഞാൽ അങ്ങ് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണം. ശ്രീശൻ, ശ്രീശൻ, ശ്രീയുടെ ഈശൻ, എല്ലാ പിന്നെ ഐശ്വര്യത്തിൻ്റെ മീശൻ. പ്രജേശൻ, പ്രജകളുടെ ഈശ്വരനായിട്ടിരിക്കുന്നവൻ. ജഗദീശൻ, ജഗത്തിൻ്റെ ഈശ്വരനായിരിക്കുന്നവൻ. ഈശ്വരൻ ധീകൾക്ക്, ധീ ധീ എന്ന് പറഞ്ഞാൽ പരം ധീമഹി, ധീ എന്ന് പറഞ്ഞാൽ ഭയം എന്നർത്ഥം. അപ്പോൾ ധീകൾക്ക് യജ്ഞത്തിനും
യജ്ഞത്തിനും ഈ ധരയ്ക്കുമേ, എല്ലാവിധ യജ്ഞങ്ങൾക്കും ഈ ധരയ്ക്കും ഈ ഭൂമിക്കും ധരയ്ക്കുമേ. വൃഷ്ണി അന്ധകീശ്വരൻ അനേകരക്ഷ സജ്ജനൈക സജ്ജനൈകനാഥൻ ഭഗവാൻ തുണയ്ക്കണേ. സജ്ജനങ്ങൾക്ക് ഏകനായിരിക്കുന്ന നാഥൻ ഭഗവാൻ മഹാവിഷ്ണു, മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. അത്വാ അതോടാണ് ബ്രഹ്മം ഒന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ മതി. ശ്രീശൻ പ്രജേശൻ ജഗദീശൻ ഈശ്വരൻ ധീകൾക്ക് യജ്ഞത്തിനും ഈ ധരയ്ക്കുമേ. വൃഷ്ണി അന്ധകാദീശ്വരൻ ഏകരക്ഷ സജ്ജന ഏകനാഥൻ ഭഗവാൻ തുണയ്ക്കണേ. അപ്പൊ സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ അതിലെല്ലാറ്റിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഉണ്ട് വർണ്ണങ്ങളിലെ ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശൂദ്രന്മാർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. ബ്രാഹ്മണരിലും ക്ഷത്രിയനിലും ശൂദ്ര വൈശ്യരിലും ശൂദ്രത്തിലും ആരൊക്കെ സജ്ജനങ്ങളാണ്, ജനങ്ങളുടെ ഉള്ളിൽ ഇടയിൽ പ്രീതിജനകമായിട്ട് പെരുമാറുണ്ട്, അവർക്കൊക്കെ ഭഗവാൻ ഫോറാണ്, വേണ്ടിയിട്ടാണ് ഭഗവാൻ പിന്നെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഏകനാഥൻ ഭഗവാൻ തുണയ്ക്കണേ. ആർത്തൻ കാൽ താരു ഭജിച്ചു ശുദ്ധമാം, അല്ലെങ്കിൽ ശുദ്ധരാം ശുദ്ധമാം. ആർത്തൻ ആരുടെ പാദപത്മങ്ങൾ സേവ ചെയ്തിട്ടാണ് ഭജിക്കണത്? ശുദ്ധമാം ധിയാൽ പരം തത്വമറിഞ്ഞ സൂര്യകൾ, തത്വം അറിഞ്ഞ ഭഗവാന്റെ തത്വം അറിയണം. ഭഗവാനെ അറിയാതെ പറഞ്ഞാൽ ഭഗവത് തത്വങ്ങൾ, ഇക്വേഷൻസ് ഫോർ ബെറ്റർമെന്റ് ഓഫ് ലൈഫ്, അത്ര പറയുള്ളൂ. ധീ അപ്പൊ പറഞ്ഞു, തത്വം അറിഞ്ഞ സൂര്യകൾ യഥാരൂപം വാഴ്ത്തൂവത് അപ്പരമ്പുമാൻ മുകന്ദനിൽ ഗണിയേണമേ. സദാ ഭാഗവതം വാക്യമ്മ മാത്രം പോരാ, സദാ എപ്പോഴും ഭഗവാൻ നമ്മളിൽ കനിയണം, അതിനൊക്കെ കൊടുത്തു വെക്കണം. ഇനി അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുത്തു വെക്കണം എന്ന് പറയണ്ട്. അപ്പൊ പറയണു, അജന്ന സൃഷ്ടിസ്മൃതി മുന്നമേകിയാർ, അജന്ന ബ്രഹ്മാവിന് സൃഷ്ടിസ്മൃതി സൃഷ്ടിക്കാനുള്ള ധാരണ സ്മരണ ആരാണ് ഏകിയത്? പ്രചോദനം നൽകുകയാൽ സരസ്വതി. പറയണ്ട് പിന്നെ പ്രചോദനം, നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം എവിടുന്ന് കിട്ടണോ? അവരവരുടെ ഉള്ളിൽ നിന്ന്, അന്തര്യാമയിൽ നിന്ന്, കൂടസ്ഥനിൽ നിന്ന്, സർവജൈവ ഗുഹാശയനിൽ നിന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ പറയുന്ന വാക്കുകളൊക്കെ അവർക്ക് മനസ്സിലാവണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ മുകുന്ദനിൽ കനിയണമേ സദാ, അജന്ന സൃഷ്ടി സ്മൃതി മുന്നമേയാർ, പ്രചോദനം നൽകുകയാൽ സരസ്വതി, സലക്ഷണം തന്മുഖാതയായ കൂട്ടക്ഷരങ്ങളാണേ. സലക്ഷണം എല്ലാവിധ ലക്ഷണത്തോടും കൂടി തന്മുഖജാതയായ തൻ്റെ മുഖത്തിൽ നിന്ന് ജാതയായ ആ ജ്ഞാനൈകരൂപൻ കനിയേണമേ സദാ. ആ ജ്ഞാനൈ അപ്പൊ ജ്ഞാനൈകരൂപൻ, അപ്പൊ ഭഗവാൻ ആരാണ്? ശംഖചക്ര കഥാപത്മത്തോടു കൂടിയിട്ടോ ദ്വിഭുജനായിട്ടോ എങ്ങനെയായിക്കോട്ടെ, ഭഗവാൻ ആരാണ് ചോദ്യം. ഉത്തരം ജ്ഞാനൈകരൂപൻ, അറിവ് സാന്ദ്രീകരിച്ച് ചാൽ എന്തുണ്ടാവും? വിദ്വാനാവും. ആ വിദ്വാന്റെ രൂപം എന്താ? നിങ്ങൾക്ക് അറിയണ കൂട്ടത്തിൽ അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ലക്ഷണപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും. ജ്ഞാനി ആരാണ്? അയാൾ തന്നെ ഈശ്വരൻ. ആള് കയാളാനൊക്കെ യോഗ്യനാണ്, അറിവില്ലെങ്കിൽ എന്താ കാര്യം പറയൂ? അപ്പോ ജ്ഞാനേകരൂപൻ കനിയേണമേ സദാ, സ്വയം മഹാഭൂതപുര മഹാഭൂതപുരങ്ങൾ തീർത്ത്. അതിൽ മഹാഭൂത മഹാഭൂതം എന്ന് പറഞ്ഞാൽ ജീവുള്ളവരെ ഞാൻ പറഞ്ഞത് ഭൂതം. അതാണ് പൂതൻ എന്ന് പറഞ്ഞാൽ ഭൂതം എന്ന് പറഞ്ഞാൽ ഈ ദൈവക്ഷേത്രങ്ങളിൽ തീറ പൂതൻ അല്ലേ. ഒന്ന് ഫെമിനിനസ് ആണ് ഭൂതം, എല്ലാം കണ്ടറിയില്ല അല്ലേ, ആണാണോ പെണ്ണാണോ ഇല്ല, വ്യത്യാസമില്ല. സ്വയം മഹാഭൂതപുരങ്ങൾ, പുരങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുകളെ നടത്തും, പട്ടണങ്ങളെ നടത്തും, അല്ലെങ്കിൽ പട്ടണം നടത്തും. അപ്പൊ ഈ ശരീരം എന്താ? ഒരു പുരം. ആർക്ക് താമസിക്കാനുള്ളത്? വാസുദേവന് താമസിക്കാനുള്ളത്. ആരാ വാസുദേവൻ? ചൈതന്യം, മഹാവിഷ്ണു ആകുന്ന ചൈതന്യം. അപ്പോ മഹാഭൂതപുരങ്ങൾ തീർത്ത് അതിൽ കടന്നുടൻ, ഈ ഇത് ശരീരമാകുന്ന ഒരു പിണ്ടം, അതിന് നവദ്വാരങ്ങളുണ്ട്.
അവൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കണു ചൈതന്യവത്തായിട്ട്. കർത്തവർഗാണെങ്കിലും ശരി, വെളുത്തവർഗാണെങ്കിലും ശരി, ഇരുന്നറക്കാനാണെങ്കിലും ശരി, കുറിയവനാണെങ്കിലും ശരി, നീളമുള്ളവനാണെങ്കിലും ശരി, പഠിച്ചവനാണെങ്കിലും ശരി, പാമരനാണെങ്കിലും ശരി, സമ്പത്തുള്ളവനാണെങ്കിലും ശരി, ദരിദ്രനാണെങ്കിലും ശരി, എല്ലാവരിലും ആരുണ്ട്? ഭഗവാൻ. ഇതാണ് പഠിപ്പ്, ഇതാണ് ഭാഗവതം പഠിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോ സ്വയം മഹാഭൂതപുരങ്ങൾ തീർത്ഥത്തിൽ കടന്നുടൻ ഷോളശതത്വരൂപനായി, 16 തത്വങ്ങളോടുകൂടി ഗുണം അലങ്കരിക്കണേ മദ്വചനങ്ങളെ സദാ. ഞാൻ പറയുന്ന വാക്കുകള് ഇവിടെ ആരാണത് പറയണത്? ശുഖബ്രഹ്മവർഷി. അതാണ് ഭുജിപ്പതാർ. ആരാണ് ആഹാരം കഴിക്കണത്? തദ്ഗുണം അപ്പുമാൻ അലങ്കരിക്കണേ. ഭഗവാനെ പറ്റിയിട്ടല്ലേ ഇതൊക്കെ വിശേഷണങ്ങള്. ആ ഭഗവാൻ അലങ്കരിക്കണേ മദ്വചനങ്ങളെ സദാ. എല്ലായ്പ്പോഴും സൗമ്യമാർ തൻ മുഖത്താരിൻ ജ്ഞാനത്തൂ മധു ഉണ്ണുവോർ. സൗമ്യന്മാരായിരിക്കുന്നവര് ആരുടെ മുഖ കമലത്തിൽ നിന്ന്, മുഖമാകുന്ന താമരയിൽ നിന്ന്, മുഖത്താരിൽ ജ്ഞാന തൂമതു ഉണ്ണുവോർ, അറിവാകുന്ന വെളുത്ത വെണ്ണ അല്ലെങ്കിൽ നനുനനുത്ത മധു തേനെ, ജ്ഞാനത്തൂ മധു ഉണ്ണുവോർ ആ മഹോജസ്യാം മഹാ ഓജസ്യാം വ്യാസ ഭഗവാനെ നമിപ്പൂ. ഞാൻ എൻ്റെ അച്ഛനെന്നാണോ പറഞ്ഞത്? അല്ല, വ്യാസരെ. ആ മഹോജസ്യാം വ്യാസ ഭഗവാനെ നമിപ്പൂ. ഞാൻ രാജൻ മുന്നം നാരദൻ ഈ ചോദ്യം താൻ സ്വപിതാവോടായി. പണ്ട് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിരിക്കുന്ന നാരദര് തൻ്റെ അച്ഛനായിരിക്കുന്ന വ്യാസനോട് സ്വപിതാവോടായി ചോദിക്കേ വിധി. ബ്രഹ്മാവ് വിഷ്ണുപദേശമോർത്തോതി ഉത്തരം. അപ്പോ ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? രാജൻ മുന്നം നാരദൻ ഈ ചോദ്യം താൻ സപ്പിതോവാടായി, അതായത് അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിനോട് ചോദിച്ചു എന്നാട്ടോ. ഞാനത് ആദ്യം വ്യാസനം എന്ന് പറഞ്ഞ തെറ്റ്, അങ്ങനെയല്ല. കാരണം ആ വായിച്ച ശേഷമേ അർത്ഥം പറയാൻ പറ്റുള്ളൂ. അപ്പൊ രാജൻ മുന്നം നാരദണിയ ചോദ്യം താൻ സ്വപിതാവോടാ ചോദിക്കേ വിധി വിഷ്ണു ഉപദേശമോർത്ത് ഓതി ഉത്തരം എന്നാണ് പറഞ്ഞത്. അപ്പോ 4 അധ്യായം ഭഗവാൻ പാദാരവിന്ദത്തിന് സമർപ്പിച്ചു, അതോടുകൂടി കഴിഞ്ഞു. 5 അധ്യായം നമുക്ക് നാളെ തുടങ്ങാം. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സുകള്, ശ്രീഹരിയുടെ കഥകള്, തത്വജ്ഞാനങ്ങളെ സുഗമമായിട്ട് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഈ ഒരു സംരംഭം ആർക്കെങ്കിലും ഉപകാരമായാൽ അതിനേക്കാൾ വലിയ ഒരു നേട്ടം എനിക്ക് ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവർക്കും ഇത് കേൾക്കാനും ശ്രദ്ധയോടുകൂടി കേൾക്കാനും ഇതിൻ്റെ അനുഭവമണ്ഡല അനുഭൂതിയായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.